ഹലോ എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ എന്ത് വീഡിയോ എന്ന് പറയാനായിട്ട്, സർപ്രൈസ് ആണ്. പക്ഷെ എന്തായാലും തമ്മിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ. ഞാനിപ്പോൾ ഇതാ മറിമായും ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരക്ക് പിടിച്ച് ഓടി വന്നിരിക്കുകയാണ്. എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശ്രീയുടെ പിറന്നാളാണ്. അതായത് എപ്പോഴും ശ്രീ എന്നെ കളിയാക്കാറുണ്ട്, നിനക്ക് ഒരു ബർത്ത്ഡേ അല്ല രണ്ട് ബർത്ത്ഡേ ഉണ്ടെന്നുണ്ട്. അതായത് ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഇംഗ്ലീഷ് മാസത്തിലുള്ള ബർത്ത്ഡേയും ആഘോഷിക്കും. മലയാള മാസത്തിൽ നമുക്ക് നാളുണ്ടല്ലോ, അതും ആഘോഷിക്കും. അപ്പം ഇന്ന് മലയാള മാസത്തിലുള്ള ശ്രീയുടെ നാളാണ്. അപ്പം അതിൻ്റെ കൂടെ വാലന്റൈൻസ് ഡേ കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു കുഞ്ഞാഘോഷം അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് എന്താ പറയുക, ശ്രീയുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അവരെല്ലാവരും എറണാകുളത്തുള്ളവരും അല്ല. പക്ഷെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് പേരെ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. വേഗം ഇതൊക്കെ ചെയ്യണം, ശ്രീക്ക് അറിയില്ല. അതൊരു ചെറിയ സർപ്രൈസ് ആണ്, നോക്കാം എന്താവും എന്നുള്ളത് അറിയില്ല. ഇവിടെ തകൃതിയായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ അതിൻ്റെ മോളിൽ നിന്ന്, ഹലോ ഹലോ എവിടെ, ആ ഹായ് ഹലോ. എല്ലാരും ഭയങ്കര ബിസിയാണ് ഇവിടെ, എല്ലാരും ഭയങ്കര ബിസിയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാരും പരിചയപ്പെടുത്താം കേട്ടോ. ഈ സംഭവമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് ഇവരുടെ അടുത്തൊക്കെ കൂടുതൽ സംസാരിക്കാം. ഓക്കെ, അപ്പൊ എനിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പതാ ഇന്നത്തെ സർപ്രൈസിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ് ഈ നിൽക്കുന്നത്. കാരണം ശ്രീനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിട്ട് എനിക്ക് ആദ്യമുള്ളൊരു മാർഗം അച്ഛനായിരുന്നു അല്ലേ. ആ അപ്പൊ അങ്ങനെയായിരുന്നു, വളരെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. എന്താവെന്ന് അറിയില്ല, ആളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി അച്ഛന്റെ കയ്യിലാണെങ്കിൽ സർപ്രൈസ് പൊളിക്കോ നീ, പൊളിക്കുന്നില്ല. ബാക്കി അച്ഛന്റെ കയ്യിലാണ്, സ്നേഹന്റെ കൈ അച്ഛന്റെ. സർപ്രൈസ് പൊളിക്കാൻ സാധ്യത ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ റൂമിലെയാളും കൂട്ടിട്ടേക്ക എടുത്തെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പുറത്തിറങ്ങരുത്, ഇവിടെ കൂട്ടിട്ടിരിക്കുക. ഇനി ഇനി പള്ളി പ്രമാണിച്ച് ഞാനൊരു റെഡ് ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ശ്രീക്കൊന്നും അറിയില്ല വരുമ്പോ എന്താണെന്ന് അറിയില്ല. അതിന്റെ ഒപ്പം തന്നെ ഈ ഡ്രസ്സിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറയണം. കാരണം ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞ പോലെ എന്റെ ഇഷ്ടത്തിന് ചെയ്തു തന്നത് അനു ത്രെഡ്സ് എന്ന് പറഞ്ഞ ബ്രൈഡൽ ബുട്ടീക്ക് ആണ്, പരമ്പള്ളി നഗറുള്ള. എന്റെ ഒരുപാട് ഡ്രസ്സുകൾ അവർ ചെയ്തു തരാറുണ്ട്, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവരുടെ സ്റ്റിച്ചിങ്. അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല ഉടുപ്പുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അനു ത്രെഡ്സില് നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് അയച്ചേക്കാം, ഇൻസ്റ്റയുടെ ലിങ്ക് ഒക്കെ അതിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയൊന്ന് കാണണ്ടേ. ഇത് നോക്കൂ, ഇത് അച്ഛനോട് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ ഒട്ടിക്കാൻ മേടിക്കാൻ പറഞ്ഞതാണ്. അവന്ത കൂട്ടക്ഷരത്തിലുള്ള ഹാപ്പി ബർത്ത്ഡേയാണ് മേടിച്ചത് വന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ദസിയമോനും അജ്മലൊക്കെ കൂടി കഷ്ടപ്പെട്ട് വീർപ്പിച്ച കുറേ ബലൂണുകൾ, ബലൂണുകൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് റൂമിലൊക്കെ. പിന്നെ ഉള്ളത് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, പിന്നെ ഇതാ ഞങ്ങളിവിടെ കണ്ടോ, ഇവിടെ നല്ല വലിയ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്, വലിയ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. ഇങ്ങനെ തെളങ്ങണ സൂത്രമൊക്കെ ഉണ്ട്, ഇതെല്ലാം ഒട്ടിച്ചു. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ ബലൂണൊക്കെ ഒട്ടിച്ചു. പിന്നെ ഇതാ മിഠായി, പിന്നെ കേക്ക്, ഇനി ഈ ക്യാൻഡിൽസും കൂടെ കത്തിക്കണം. അത് കഴിഞ്ഞാല് റെഡി ആയി. എന്നിട്ട് വേണം എന്താ, ക്യാമറാമാൻ എന്തൊക്കെയോ തെരഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും സാധനങ്ങളെ ഇവിടെ ഉള്ളൂ, ഇത്രയും ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ ഇന്ന്.
അപ്പൊ ഇനിയിപ്പം ശ്രീനെ വിളിക്കുക എന്നുള്ളതാണ് അടുത്തത്. അതിനു മുമ്പേ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരെ ഞാൻ എന്താ പറയാ കമ്മിറ്റിക്കാര് ഉത്സാഹ കമ്മിറ്റിയുടെ ആൾക്കാരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി വീണ്ടും സിയമോൻ, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ അജ്മലും കുഞ്ഞജ്മലും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് അജ്മലിന്റെ വൈഫാണ്. ഇവരാണ് സത്യത്തിൽ ഈ ഡിസൈൻ, ഇവളാണ് കേട്ടോ അതിന്റെ ഡിസൈനർ ആക്കാട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ വെക്കുമ്പോ അത് അങ്ങനെയല്ല, രണ്ട് ചൊമ്പും ഒരു വെള്ളയും വേണമെന്നൊക്കെ ആധികാരികമായിട്ടൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് ഇവളാണ്. അപ്പൊ ഇവള് നമുക്ക് ഡിസൈനർ ആക്കല്ലടാ ആക്കാം. അപ്പൊ എന്തായാലും നേരത്തെ എത്തിയത് ഇവര് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഇന്ന് വൈകിയാണ് അളിയൻ വന്നത്. സാധാരണ 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തെ എത്തിയത്. അതെ, ഇന്ന് അതുകൊണ്ട് കൊഴപ്പില്ല ഉമേഷ്, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് പൊളിക്കുന്നത്. പക്ഷെ എല്ലാ സർപ്രൈസിലും എന്താ പറയാ സദ്യക്ക് ഉപ്പെന്ന് പറയും പോലെ ഉമേഷിന്റെ മാറ്റം എടുക്കാൻ പറ്റില്ല സർപ്രൈസുകൾക്ക്. സർപ്രൈസുകളുടെ കൂമ്പാരമാണ് നിങ്ങൾ. അപ്പൊ നമുക്ക് ഇനി ശ്രീനെ വിളിച്ചാൽ, അല്ല അതിന് മുമ്പേ ക്യാമറ, അപ്പൊ ഉമേഷിന്റെ ക്യാമറ ഒക്കെ ക്യാമറമാൻ വേണ്ട വേണ്ടാന്ന് അവിടെ നിന്ന് ഒരാൾ വാങ്ങട്ടെ. വരൂ, ഇത് സജിത് ഭായ്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അയ്യോ, തിരൂക്കാരനാണ്, അത് പറഞ്ഞോ, മലപ്പുറംകാരനാണ്. മുമ്പ് എന്തൊക്കെയാ ബിസിനസ് ആയിട്ടൊക്കെ നടക്കുകയാണ്, എന്താണെന്നൊന്നും ഞങ്ങൾ ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ പണിയെടുക്കണേ. അതെനിക്ക് മനസ്സിലായി, മൂപ്പൊരു മുതലാളിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പോലെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയലേ ഉള്ളൂ എന്ന് ഇന്ന് മനസ്സിലായി. ഇവിടെ ഓരോ കാര്യങ്ങൾ ഇന്ന് പഠിച്ചില്ലേ, എങ്ങനെയാണ് ബർത്ത്ഡേക്ക് വേണ്ട അല്ലേ ചെയ്യട്ടി പൊട്ടിക്കേണ്ടത്, പിന്നെ മെഴുകുതിരി എങ്ങനെ കുത്തണം, ഈ കാര്യങ്ങളെല്ലാം എല്ലാം പഠിപ്പിച്ച് എന്താ സിയമോൻ അന്ന് അവൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവനും ഒന്നും അറിയില്ലായിരുന്നു. ഇന്ന് സത്യത്തിൽ ഇതെല്ലാം ഓട്ടിച്ചത് അജ്മൽ തന്നെയാണ്. അജ്മൽ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് അച്ഛനെ വിളിക്കണം. നേരത്തെ അച്ഛനെ കണ്ടില്ലേ, അച്ഛനാണ് ശ്രീനങ്ങടെ കൊണ്ടുവരാന്ന് ഏറ്റിരിക്കണം. കള്ള പറയട്ടെ കൊണ്ട് വയ്യ, സോറി പറയ.
Yes. Yes. സ്വന്തമായിട്ട് പിറന്നാളൊന്നും അറിയാത്തൊരു കുട്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് മലയാള മാസമായതുകൊണ്ട് തീരെ അറിയാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വാലന്റൈൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് ഒന്നിച്ച് ആഘോഷിക്കാൻ. കറക്റ്റായിരുന്നു. ജന്മദിന ആഘോഷം കുട്ടിക്ക്. എത്ര വയസ്സായിരുന്നു? എന്നിട്ട് ഞാന് എനിക്ക് മറിമയത്തിന്റെ ഷൂട്ട് ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല. അറിയാലോ ഇന്നലെയൊക്കെ ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞത്. ഇന്നും വൈകിട്ടായി. ഇന്നലത്തെ സീന്റെ ബാക്കി എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനെ തന്നെ ഏൽപ്പിച്ച് കേക്ക് മേടിക്കണം, ബലൂൺ മേടിക്കണം, ഹാപ്പി ബർത്ത്ഡേ മേടിക്കണം. എന്നിട്ട് ഞാനവിടെ ഒരു പയ്യൻ വന്ന് ചോദിച്ചു അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആരുടെ? പറഞ്ഞു രണ്ടു ദിവസത്തിന് മുമ്പ് എന്റെ ബർത്ത്ഡേ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എനിക്കാണ് വിഷയം. അച്ഛനും എനിക്ക് കുറച്ച് സാധനം വാങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏറ്റവും വിശ്വസ്തതയുള്ള എന്റെ സിഎം മോനെ വിളിച്ചു. മോനെ നീ ബലൂൺ വാങ്ങണം, സേലത്തേക്ക് വാങ്ങണം.
അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ.